നടപടിയുമായി മുന്നോട്ട് പോകാനും അറിയാം. ഈ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് അവരുടെ അന്തസ്സും അഭിമാനവും സുസ്ഥിതിയും സംരക്ഷിക്കാനും ആവശ്യമായ സഹായം സ്വരൂപിക്കുകയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭിന്നശേഷി എന്നത് ഒരു രോഗാവസ്ഥയല്ലെന്ന് മനസ്സിലാക്കുകയും നോർമലായ ഒരാൾക്കും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണിതെന്ന് മനസ്സിലാക്കി ഞങ്ങളെയും നിങ്ങളുടെ കൂടെ ചേർത്ത് പിടിച്ചാൽ അതൊരു പുണ്യപ്രവൃത്തി കൂടിയാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കളെയും നിങ്ങൾ സഹതാപത്തോടെ നോക്കുകയോ അവരുടെ മനസ്സ് വേദനിപ്പിക്കുകയോ ചെയ്യാതെ അവരെയും നിങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തി ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ തായ്മയോട് അഭ്യർത്ഥിക്കുകയാണ്. പല ശ്രമങ്ങളും സഹിച്ച് ഞങ്ങൾ ഭിന്നശേഷിക്കാരുടെ ചലനശക്തിയായും പ്രേരകശക്തിയായും പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ അതുപോലെ തന്നെ ഗുരുനാഥന്മാർ എന്നിവർക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് 1000 നന്ദി പറയുന്നതോടൊപ്പം തന്നെ അവർക്ക് അർഹമായ പ്രതിഫലം ഇരുലോകത്തും അല്ലാഹു താല നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അത് ഈ തിരുവഞ്ഞങ്ങാടി VSMO കോളേജ് എന്നാക്കി പണ്ടുകാലത്ത് ഭിന്നശേഷിയുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ഉന്നമനത്തിനായി ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളോ പരിപാടികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് പല സഹായ സഹകരണങ്ങളും ലഭിക്കുന്നുണ്ട്. 11 വയസ്സുവരെ വീടിൻ്റെ അകത്തലങ്ങളിൽ മാത്രം അഥവാ വീടിൻ്റെ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അനിയന്മാരും കൂട്ടുകാരും സ്കൂളിൽ പോകുന്നത് നോക്കി നിന്ന ഒരാളാണ്, സങ്കടത്തോടെ നോക്കി നിന്ന ഒരാളാണ് ഞാൻ. 11 വയസ്സിന് ശേഷമാണ് സ്കൂൾ പഠനമെന്ന ആ വലിയ സ്വപ്നം SSCയുടെ കീഴിൽ എനിക്ക് പൂവണിയുന്നത്. ചെറിയ ക്ലാസ്സിലായിരുന്നപ്പോൾ വല്ലപ്പോഴും സ്കൂളിൽ പോവുകയും ബാക്കി സമയങ്ങളിലാണ് ടീച്ചേഴ്സ് വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ഞാൻ നിത്യവും സ്കൂളിൽ പോയിരുന്നു. അതിനിടെ 4ാം ക്ലാസ്സിലെ LSSലും അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ ന്യൂമാൻസിലുമെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും എൻ്റെ പ്രിയ അധ്യാപികമാരായ കൗലത്ത് ടീച്ചർ അതുപോലെ തന്നെ നിഷ ടീച്ചർ തുടങ്ങിയ ഒരുപാട് നല്ലവരായ അധ്യാപകരുടെ പിന്തുണയോടെ എനിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു. എൻ്റെ SSLC പരീക്ഷയിലും എനിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചതിൻ്റെ പിന്നിലും എൻ്റെ പ്രയത്നത്തിന് പുറമെ മക്കരപ്പറമ്പ് ഗവൺമെൻറ് സ്കൂളിലെ സേതു മാഷ് അതുപോലെ തന്നെ അലൽ സർ മർസൂഖ് മാഷ്, രാജേഷ് മാഷ് തുടങ്ങിയവരും അതുപോലെ തന്നെ ചേനമംഗലൂർ സ്കൂളിലെ അലി അസ്റ സാറ്, അലവി സാറ് തുടങ്ങിയ ഒരുപാട് നല്ലവരായ അധ്യാപകരുടെയും അധ്വാനമുണ്ട്. ഈ സ്കൂൾ പഠനകാലത്ത് ഞാൻ സ്കൂളിൽ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സ്കൂളുകൾ എന്നതിനാൽ ഞാൻ നിത്യവും സ്കൂളിൽ പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ തിരുവിതാംകാട് VSMO കോളേജും എൻ്റെ വീടും തമ്മിൽ ഒരുപാട് ദൂരമുള്ളതിനാലും ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലവുമെല്ലാമാണ് ഞാൻ എന്നും കോളേജിലേക്ക് വരാത്തത്. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സഹതാപത്തിൻ്റെ നോട്ടമോ നെടുവയ്പ്പോ അല്ല, മറിച്ച് ഞങ്ങളെയും നിങ്ങളിൽ ഒരാളായി അംഗീകരിച്ച് ഞങ്ങളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞങ്ങളെയും സ്നേഹിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു തരികയാണ് വേണ്ടത്. നിങ്ങളുടെ ഒരു ചെറിയ പിന്തുണ മതി ഞങ്ങൾക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭിന്നശേഷിക്കാരായ പ്രിയപ്പെട്ടവർ എനിക്ക് പറയാനുള്ളത് നിങ്ങളോരോരുത്തരും നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ വേണ്ട വിധം പ്രോത്സാഹിപ്പിക്കുക. അത് നമ്മെ പലരും നമ്മെ കുറ്റപ്പെടുത്താനുണ്ടാവുമെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക. അതിനെ നമ്മെ സഹായിക്കാൻ എല്ലാവരും കൂടെ ഉണ്ടാകും. ഇന്ന് പഴയകാലം പോലെയല്ല, നമുക്ക് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയാം. എന്നാൽ ആ അവകാശങ്ങളെ ആരെങ്കിലും ഹനിച്ചാൽ അത് ആവശ്യമായ നടപടിയുമായി മുന്നോട്ട് പോകാനും അറിയാം. തിരുവഞ്ഞങ്ങാടി PSMO കോളേജിലെ NSS SIP യുടെയും ഈ വാട്സപ്പ് സിഗ്നേച്ചർ വാട്സപ്പ് കൂട്ടായ്മയുടെയും എല്ലാം ആഭിമുഖ്യത്തിൽ തിരുവഞ്ഞങ്ങാടി PSMO കോളേജിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ വിജയാശംസകളും എല്ലാം നേരുകയാണ്. എൻ്റെ സീനിയർ കൂടിയായ എൻ്റെ പ്രിയങ്കരനായ അക്ഷയ്, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ റാഷി തുടങ്ങിയ ഒരുപാട് പേർ ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പേരറിയാത്ത ഒരുപാട് പേർ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിന് നേതൃത്വം നൽകുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലും വിളിക്കുന്ന മാന്യ വ്യക്തികൾക്ക് എൻ്റെ മാന്യ നമസ്കാരം. ഞാൻ മുഹമ്മദ് റാഷിദ്. കുണ്ടോട്ടിക്കടുത്ത് കുമ്മിടിപ്പറമ്പ് വലക്കണ്ടിയിലാണ് എൻ്റെ വീട്. എനിക്ക് എല്ലുപൊടിയുന്ന അസുഖമാണ്.
തിരുവരങ്ങാടി പി എസ് എം ഒ കോളേജിലെ ബി എ ഹിസ്റ്ററി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് ഞാൻ. ഇന്ന് December 3 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം. ശാരീരിക പരിമിതികൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ കാരണമല്ലെന്ന് പറഞ്ഞ് കൃത്യം 30 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ, അഥവാ 1992 മുതൽ ഐക്യരാഷ്ട്രസഭ December 3 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട്. 1976 ഐക്യരാഷ്ട്രസഭ 1981 അന്താരാഷ്ട്ര ഭിന്നശേഷി വർഷമായി പ്രഖ്യാപിക്കുകയും 1983 മുതൽ 1992 വരെ ഭിന്നശേഷി ദശാബ്ദമായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിക്കുകയും ചെയ്തു. അംഗവൈകല്യം ഒരു ശാപമല്ല, മറിച്ച് രോഗമോ അപകടമോ കാരണം ആർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. അന്ധയും ബധിരയുമായിരുന്ന ഹെലൻ കെല്ലർ സാമൂഹിക പ്രവർത്തനത്തിലും ബധിരനായ വിന്തോവൻ സംഗീതത്തിലും പഠന വൈകല്യമുണ്ടായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീനും അതുപോലെ തന്നെ നാഡിസംബന്ധമായ രോഗം കാരണം ശരീരം മുഴുവനും തളർന്നുപോയ സ്റ്റീഫൻ ഹോക്കിങ്ങും ശാസ്ത്ര രംഗത്ത് നടത്തിയ സേവനങ്ങൾ ഭിന്നശേഷി ഉള്ളവർക്കും സമൂഹത്തിന് ഇങ്ങനെയുള്ള പലതും സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് എന്നുള്ള മഹാസത്യമാണ് തെളിയിച്ചിട്ടുള്ളത്. പണ്ടുകാലത്ത് ഭിന്നശേഷിയുള്ളവരെ കുടുംബത്തിൻ്റെ ശാപമായും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ശാപമായ കഴിവുകെട്ടവരുമായും എല്ലാമാണ് കണ്ടിരുന്നത്. അവരെ പൊട്ടൻ, വികലാംഗൻ, മുടന്തൻ തുടങ്ങിയ പല പരിഹാസ പേരുകളിലും വിളിച്ചിരുന്നു. എന്നാൽ ഈ ആധുനിക വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഭിന്നശേഷിക്കാർ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിച്ച് ബോധവാന്മാരാവുകയും ലോകത്ത് ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ളവരെക്കുറിച്ച് അറിയുകയും ചെയ്തതിലൂടെ ഓരോ അവർ തങ്ങളുടെ വ്യക്തിത്വത്തിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ വ്യത്യസ്തമായ കഴിവുകൾ കണ്ടെത്തി അതിനെ അതിനെ പ്രകടിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിലൂടെ സമൂഹവും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അംഗീകരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. മുമ്പ് വിളിച്ചിരുന്ന പരിഹാസ പേരുകൾ ഒഴിവാക്കി ഭിന്നശേഷിയുള്ളവർ എന്നാക്കി കോടതികൾ പോലും ഉത്തരവിട്ടു. ഭിന്നശേഷിയുള്ളവർ അല്ല, അവരെ പരിഹാസ പേരുകൾ വിളിക്കുന്നതും അതുപോലെ തന്നെ അവരെ ഉപദ്രവിക്കുന്നതെല്ലാം ശിക്ഷാർഹം.